ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതിനകത്ത് ഒരു പ്രത്യേക ഒരു ലോജിക് ഇല്ല, അത് നമ്മൾ ചെയ്ത് കാണിക്കാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. ഇനി ഇത് പല രീതിയിൽ ഉപയോഗിക്കാം. തീർത്തും കിടപ്പ് രോഗികൾക്ക്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് സ്കിൻ ഡ്രൈ ആകുമ്പോഴാണ് അവർ ഒരേ കിടപ്പ് കിടന്നു കഴിയുമ്പോൾ സ്കിൻ പൊട്ടുന്നത്. അവർക്ക് ഒരു കാൽ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഒരു 5 ഡ്രോപ്സ് ഇൻറ്റിമേറ്റ് വാഷിൻ്റെ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്പോഞ്ച് ചെയ്ത്, ഇങ്ങനെ തുടക്കിയല്ല ചെയ്യേണ്ടത്, സ്പോഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ലാക്റ്റിക് ആസിഡും വൈറ്റമിൻ ഇ ഒക്കെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ട് ഈ പൊട്ടുന്ന ഒരു പ്രശ്നം, അതായത് ഈ നടുവിൻ്റെ ഭാഗം അവർ കിടക്കുന്ന ആ ഏരിയ ഞങ്ങൾ കൊടുത്ത് റിസൾട്ട് വന്നിട്ടുള്ള സംഭവമാണ്, ദേഹം പൊട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇൻറ്റിമേറ്റ് വാഷ്. ഇൻറ്റിമേറ്റ് വാഷ് പീരിയഡ് സമയത്ത് പെൺകുട്ടികൾ 2 തവണ യൂസ് ചെയ്യാൻ പറയണം. ഇത് ഈ അടുത്ത ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത്, പുറത്തെ വാഷ്റൂംസ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി സമയത്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ പുറത്തുള്ള ക്ലോസറ്റുകൾ യൂസ് ചെയ്യും. ഇന്ത്യൻ ക്ലോസറ്റ് കിട്ടിയില്ലെങ്കിൽ യൂറോപ്യൻ യൂസ് ചെയ്യണം. ആ സമയത്ത് എവിടെയെങ്കിലും നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ ഒന്ന് ടച്ചാകും ഏതെങ്കിലും രോഗാവസ്ഥയുള്ള വ്യക്തി, അതിൽ ചോദിച്ചു പോയി എന്താ കാര്യമാണ്, ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പറയാൻ കൊള്ളാത്ത കാര്യമാണ്, മാഡമിനോട് എങ്ങനെ ഇതൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ, എന്നാലും എന്താണ് കാര്യം, അപ്പം എന്താണെന്നറിയില്ല, ഭയങ്കരമായ ചൊറിച്ചിലാണ് ഇൻറ്റിമേറ്റ് ഏരിയയിൽ, മൊത്തം ഒരു കറുത്ത പാട് പിടിച്ച്. എനിക്ക് പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റി ആ വാഷ്റൂം ഉപയോഗിച്ച ആൾ, അത് ഉപയോഗിച്ച അടുത്തയാൾ, ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ തന്നെ വന്നിട്ട് പറഞ്ഞു, മാം എനിക്ക് വന്നത് ഇവിടെ പലർക്കും വരുന്നുണ്ട്, അത് സ്പ്രെഡാകുന്ന രോഗമാണ്, എന്ത് ചെയ്യാൻ പറ്റും ഇത്. അതുകൊണ്ട് ഈ ഒരു സാധനം എല്ലാ വീട്ടിലും അത്യാവശ്യമാണ്, പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ. നിങ്ങൾ പുറത്ത് പോയി പുറത്തെ വാഷ്റൂം യൂസ് ചെയ്താൽ അന്ന് വൈകുന്നേരം വന്നതിന് ശേഷം ഈ സാധനം ഉപയോഗിച്ച് നന്നായിട്ട് ഇൻറ്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യണം. തുടയുടെ ഇടഭാഗം, ബാക്ക് എല്ലാം ഇത് വെച്ച് വാഷ് ചെയ്യാൻ കുട്ടികളെയും പഠിപ്പിക്കണം. നിങ്ങളത് പറഞ്ഞ് കൊടുക്കണം. ഇത് ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ല. ശരിക്കും യാത്രാവേളകളിൽ ഇപ്പം നമ്മൾ പലപ്പോഴും ബിൽവാടയിലേക്കൊക്കെ ഈ യാത്ര പ്രമാണിച്ച് ഡൽഹി അവിടെ ഇവിടെയൊക്കെ പോകും, ആ സമയത്ത് സോപ്പ് എടുത്തില്ലെങ്കിൽ ഇൻറ്റിമേറ്റ് വാഷ് എടുക്കണം. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സാധനം. ഇനി 4 സാനിറ്ററി നാപ്കിനുകൾ. ഇനി ഇവിടെ ഒരു സാനിറ്ററി നാപ്കിൻ കാണിച്ചു. ഇനി ഇതാണ് നമ്മുടെ കോട്ടൺ സാനിറ്ററി നാപ്കിൻ. ഇപ്പോൾ മറ്റേ ഇത് എനിക്ക് ഇത് ഫീൽ ചെയ്യുമ്പോൾ അറിയാം നല്ല പഞ്ഞി പോലത്തെ സാധനമാണ്. ഇതിൻ്റെ ബാക്കിൽ ഈ കാണുന്ന സ്ട്രിപ്പാണ്, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആനയോൺ സ്ട്രിപ്പ്.